ഹായ് ഫ്രണ്ട്സ്, ഹസസ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കുഞ്ഞു സാലഡ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്ത് നോക്കാം. സാലഡ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു പേരയ്ക്ക, കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. ഒരു 10-20 കറുത്ത മുന്തിരിയാണ് കേട്ടോ എടുത്തത്. പച്ചമുന്തിരി വേണമെങ്കിലും എടുക്കാം. പിന്നെ അത്തിപ്പഴം എടുത്തിട്ടുണ്ട്. കുറച്ച് ഡേറ്റ്സും അതേപോലെ ചെറുനാരങ്ങ നീര് എടുത്തിട്ടുണ്ട്. കുറച്ച് ചാട്ട് മസാലയും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് വലിയൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. ഒരു റോബസ്റ്റ പഴം ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുരു കളഞ്ഞിട്ടുള്ള ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. ഡേറ്റ്സ് ഒരു 5-6 ഡേറ്റ്സ് മതി കേട്ടോ. അത് ഒരു 4 കഷ്ണാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് പേരക്കയാണ്, ഒരു പേരക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മുന്തിരി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെടുത്ത് ഇപ്പോൾ പച്ച മുന്തിരിയാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അത്തിപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത്തിപ്പഴം വേണമെങ്കിൽ ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. ചെറുനാരങ്ങ നീര് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചാട്ട് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചാട്ട് മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സാലഡ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിരുന്നെങ്കിൽ ട്രൈ ചെയ്തേക്കാൻ മറക്കരുത്. നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.